ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. വാർത്തകൾ വിശദമായി. പരിസ്ഥിതി ദിനത്തിൽ ശ്രീനാരായണപുരത്ത് ബയോ പാർക്കിന് തുടക്കം കുറിച്ചു. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 ശ്രീനാരായണപുരം പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിനട കടവിൽ ആരംഭിച്ച കണ്ടൽ ബയോ പാർക്ക് ടൈസൺ മാസ്റ്റർ MLA തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾക്ക് ഓക്സിജൻ സിലിണ്ടർ വേണ്ടി വന്നു. അന്ന് സിലിണ്ടർ വേണ്ടി വന്നപ്പോൾ അതിൻ്റെ കിലോ അനുസരിച്ച് നല്ല സംഖ്യയും വേണ്ടി വന്നു. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്, നമ്മൾ ഇങ്ങനെ എല്ലാ കാര്യവും പറയുമ്പോഴും നമുക്ക് ഏറ്റവും സുലഭമായി ലഭിക്കുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരു ബോധ്യ നിലവാരത്തിലിരിക്കും. ഓക്സിജൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഓക്സിജൻ്റെ ഒന്ന് കുറവ് ഒന്ന് ഇവിടെ വന്നാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഓക്സിജൻ്റെ ഒന്ന് കുറവ് വന്നാൽ ഈ ഭൂമി നമുക്ക് ആർക്കെങ്കിലും ഒരു ചെറിയ സമയം പോലും ജീവിക്കാനാകുമോ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരുന്നത് അവിടെ. അതായത് ഇപ്പോൾ തന്നെ നല്ല ഓക്സിജൻ ലഭിക്കാൻ വേണ്ടിയുള്ള പാർലറുകൾ വന്നെന്നാണ് പറയുന്നത്. നോർവേയിൽ അത്തരം പാർലർ സംബന്ധിച്ച് ഇപ്പോൾ പൊതുജനങ്ങൾ ചർച്ച ചെയ്യുന്ന സമയമാണ്. നോർവേയിൽ എന്നുവെച്ചാൽ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ സാധാരണ ഇതുപോലെ തന്നെ വലിയ നല്ല സംവിധാനമുള്ള മുറികൾ ഉണ്ടാക്കുകയാണ്. ആ മുറികളിൽ നമ്മൾ ഓക്സിജൻ മാത്രം ശ്വസിക്കുകയാണ്. അരമണിക്കൂർ ഒരു മണിക്കൂർ ഓക്സിജൻ ശ്വസിക്കുന്നതിന് പൈസ കൊടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിന്ന് ശംഖുകുളങ്ങര കാവുണ്ട്, കുറച്ച് നേരം അവിടെ സ്റ്റൂളിട്ടിരുന്നാൽ മതി. നിങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്ന് ഒരു പൈസയും മേടിക്കില്ല, പ്രസിഡന്റ് മേടിക്കില്ല. 3 വർഷമായി ഘട്ടംഘട്ടമായി വിവിധ പദ്ധതികൾ നടപ്പാക്കി ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായി പുതിയ നാഴികക്കല്ലാണ് ജൈവ പാർക്ക് യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ കൈവരിച്ചത്. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ശംഖുളങ്ങര കാവിന്റെ റീസ്റ്റോറേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സഹായകരമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന MES അസ്മാവി കോളേജും അതിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അമിതാഭ് ബച്ചനും ടെക്നിക്കൽ സൈഡിൽ നിന്ന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാറ്റം നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2000 തൈക്കളാണ് ഇതുവരെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ BMC ക്ലബും അതിന് തൊട്ടു മുൻപായും നമ്മൾ നട്ടു വളർത്തിയത്. നമുക്കറിയാം, പരിസ്ഥിതി ദിനാചരണം ഒട്ടേറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി നടുന്ന തൈകൾ അത് അടുത്ത വർഷവും നടാനുള്ള കുഴികൾ അവശേഷിപ്പിച്ചു കൊണ്ടാണ് പോകുന്നത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് അതിൻ്റെ സംരക്ഷണം നൽകുന്ന ഉത്തരവാദിത്വം തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്താണ്. പുനർജനി 2024 വാരാചരണത്തിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ, കാവുകൾ, പൊതു ഇടങ്ങൾ, തരിശു സ്ഥലങ്ങൾ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നടീൽ ഉത്സവം നടത്തുന്നതിന് ജൈവ വൈവിധ്യ പരിപാലന സമിതി വിവിധ ഇനം ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ജനപ്രതിനിധികൾ, സ്ഥാപന മേധാവികൾ, BMC അംഗങ്ങൾ, BMC ക്ലബ്ബുകൾ, കുടുംബശ്രീ, വായനശാലകൾ, കൃഷിക്കാർ തുടങ്ങിയ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഫലവൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ആഗോള താപനത്തെ പ്രതിരോധിക്കുന്നതിന് മരങ്ങളും കാവുകളും സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അവബോധം സൃഷ്ടിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ BMCയുടെ നേതൃത്വത്തിൽ തുടർന്നു വരുന്നത് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന അന്താരാഷ്ട്ര സന്ദേശത്തിന്റെ ഭാഗമാണ്. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമേഷ് കുമാർ P, MGNREG ജില്ലാ എഞ്ചിനീയർ ഇസ്ബീർ, വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്, CC ജയ, PA നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി, മതിലകം BDO മധുരാജ്, സെക്രട്ടറി രഹന P ആനന്ദ്, KR രാജേഷ്, GB മോൾ, ഡോക്ടർ അമിതാഭ് ബച്ചൻ, CDS ചെയർപേഴ്സൺ അമിത അൻവർ, CDS ചെയർപേഴ്സൺ ആമിന അൻവർ, NM ശ്യാംലി, ER രേഖ, TK വരുണൻ, രതീഷ് PR, മാസ്റ്റർ ശ്രീഹരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.